ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റെന്ന ആവശ്യത്തിൽ നിന്ന് മുസ്ലിം ലീഗിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് മുന്നോട്ട് വെച്ചത് രാജ്യസഭാ സീറ്റ് എന്ന വാഗ്ദാനമാണ്. മുസ്ലിം ലീഗ് ഇതിന് വഴങ്ങുമോ എന്ന ചോദ്യം ഇപ്പോഴും ഉത്തരമില്ലാതെ അവശേഷിക്കുകയാണ്. എന്നാൽ രാജ്യസഭാ സീറ്റ് വിട്ടു നൽകുന്നതിലും കോൺഗ്രസിന് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ട്. നിലവിൽ LDFന്റെ കയ്യിലുള്ള രാജ്യസഭാ സീറ്റാണ് മുസ്ലിം ലീഗിന് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഈ വർഷം ജൂലൈ 1 രാജ്യസഭാ സീറ്റ് ഒഴിവ് വരുന്നത്. CPM, CPI, കേരള കോൺഗ്രസ് എം എന്നീ പാർട്ടികളുടെ കൈവശമാണ് ഇപ്പോൾ രാജ്യസഭാ സീറ്റുള്ളത്. ഇതിൽ 2 രാജ്യസഭാ സീറ്റുകൾ LDFനും 1 UDFനും വിജയിപ്പിക്കാൻ കഴിയും. ഫലത്തിൽ കോൺഗ്രസിന് നഷ്ടം വരാത്ത ഒരു ഫോർമുലയാണ് ലീഗിന് രാജ്യസഭാ സീറ്റ് നൽകുക എന്നത്. എന്നാൽ ഒറ്റത്തവണത്തേക്ക് മാത്രം കേരള കോൺഗ്രസ് എമ്മിന് കോൺഗ്രസ് നൽകിയ രാജ്യസഭാ സീറ്റാണ് ഇപ്പോൾ ഒഴിവ് വരുന്നത്. ഈ സീറ്റ് മുസ്ലിം ലീഗിന് നൽകുകയാണെങ്കിൽ സംസ്ഥാനത്ത് നിന്നുള്ള രാജ്യസഭാ എംപിമാരുടെ എണ്ണം മുസ്ലിം ലീഗിന് 2 കോൺഗ്രസിനൊന്നും എന്ന നിലയിലാകും. മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടിക്ക് 1, രണ്ടാമത്തെ പാർട്ടിക്ക് 2 എന്നത് കോൺഗ്രസിനും നാണക്കേടാണ്. ഈ ഫോർമുല നടപ്പിലാവുമോ എന്നതും കാത്തിരിക്കേണ്ടതാണ്. ഇപ്പോൾ രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്ത് അനുനയിപ്പിച്ച ശേഷം പിന്നീട് പ്രായോഗികതകൾ പറഞ്ഞ് കോൺഗ്രസ് വാക്ക് തെറ്റിക്കുമോ എന്ന ആശങ്ക മുസ്ലിം ലീഗിനുമുണ്ട്. അതിനാൽ മൂന്നാം സീറ്റ് ആവശ്യത്തിൽ നിന്ന് മുസ്ലിം ലീഗ് പൂർണ്ണമായി പിന്മാറിയെന്ന് ഇപ്പോഴും പറയാറായിട്ടില്ല. ഈ മാസം 27 അന്തിമ തീരുമാനമെന്നാണ് നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയ ആകാംക്ഷയ്ക്ക് 1 ദിനം കൂടി ബാക്കി. 24 തിരുവനന്തപുരം.